അല്ല ഇവിടെ നമ്മൾ ഒരു ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ല അസറിലെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വി ആർ നോട്ട് ഗോയിങ് ടു ഗിവ് എനി കൈൻഡ് ഓഫ് പീസ് ഓഫ് ഇൻഫർമേഷൻ. ഇതല്ല നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വി ആർ ഗോയിങ് ടു ഗിവ് ദം എ കംപ്ലീറ്റ് പ്ലാൻ. അവരുടെ ബിസിനസ്സിൽ ഈസി ആയിട്ട് നടപ്പാക്കാൻ പറ്റുന്ന, പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് പ്ലാനുമായിട്ടായിരിക്കും ഇവർ അഞ്ചാമത്തെ ദിവസം നമ്മുടെ അടുത്തുനിന്ന് പോകാൻ പോകുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബിസിനസ് ഓണേഴ്സിന് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ. ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ നാല് തരമാണല്ലോ ബിസിനസ് ഓണേഴ്സ് ഉള്ളത്. ഒന്ന്, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ. സെൽഫ് എംപ്ലോയിഡ് അതായത് അവര് ഇപ്പം ഇൻഷുറൻസ് ഏജൻസ് ആയിക്കോട്ടെ, MLM ലീഡേഴ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ഒരു പ്രൊഫസർ ആയിക്കോട്ടെ, നിങ്ങളെയൊക്കെ വിളിക്കുന്ന പേരാണ് ടെക്നീഷ്യൻസ്. യെസ്, ടെക്നീഷ്യൻസ്. അതെന്താ, നിങ്ങൾക്ക് ജോലി ഉള്ളപ്പോ ഒരു ഇൻഷുറൻസ് ഏജന്റിന് ഒരു ഇൻഷുറൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വരുമാനമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനമില്ല. ഒരു ഡോക്ടർക്ക് കൺസൾട്ടിങ് ഉള്ളപ്പോ വരുമാനമുണ്ട്, ഒരു വക്കീലിന് ഒരു കേസ് കിട്ടുമ്പോൾ ഇൻകം ഉണ്ട്, ഇല്ലെങ്കിൽ ഇപ്പോ മരവേലി നടന്നതുകൊണ്ട് നമ്മുടെ ആളൂരിന് രണ്ട് കേസ് കിട്ടി എന്ന് പറയുന്നതുകൊണ്ട്, ഇവരെയൊക്കെ നമ്മൾ കണക്കിൽപ്പെടുത്തുന്നത് എവിടെയാ, ടെക്നീഷ്യൻസ് ആണ്. യെസ്, ടെക്നീഷ്യൻസ്. നമ്മൾ ആ പറഞ്ഞ ബീയിങ് ദാറ്റ് പ്രൊഫഷൻ ആയി മാറിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒബിയസ്ലി എത്രയോ പേരുണ്ട് ഇൻഷുറൻസ് ഉള്ള, MLMലുള്ള എത്ര ഡോക്ടർമാർ, എത്ര എഞ്ചിനീയർമാർ, എത്ര ആർക്കിടെക്ട്സ് നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട് അല്ലെ, നിങ്ങൾക്ക് വരാം. രണ്ട്, മാനേജേഴ്സിന് വരാം. ബിസിനസ് ഓണറാണ് പക്ഷെ ഇവരുടെ പേരെന്താണ്, മാനേജർ. നിങ്ങൾ കുറെ പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ആ ശമ്പളക്കാരൻ ചെയ്യേണ്ട ജോലിയും കൂടെ നിങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, എങ്ങനെ കുറച്ചു പേരെ മുതലാളി തന്നെ, ആര്, ഈ മാനേജർ, ഇയാൾ എന്താ ചെയ്യുന്നത്, കുറെ പേരെ ജോലിക്ക് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ആ ശമ്പളക്കാരൻ ചെയ്യേണ്ട ജോലിയും കൂടെ ഇയാള് ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, അങ്ങനെയുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള പ്രോഗ്രാമാണ്. മൂന്നാമത്തതാണ് ഓണർ. ഓണർ എന്താണ്, അവര് കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് റൺ ചെയ്യുന്നത്. അവര് വ്യക്തികളല്ല അതിൻ്റെ അകത്ത് സംസാരിക്കുന്നത്, സിസ്റ്റം ആൻഡ് പ്രോസസ്. യെസ്, സിസ്റ്റംസ് ആൻഡ് പ്രോസസ്. ഇതിൻ്റെ അകത്തുള്ള ഓൾറെഡി സിസ്റ്റം ഉള്ള ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ, ഇപ്പൊ എന്താണ് പ്രശ്നം, നിങ്ങൾ ഈ സെന്ററിൽ ഇരിക്കണം എങ്കിൽ മാത്രമേ ഈ സിസ്റ്റം റൺ ചെയ്യത്തുള്ളൂ. ഇനി നിങ്ങൾ ഇല്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് സസ്റ്റൈനബിൾ ബിസിനസ് ആക്കി നമുക്ക് മാറ്റണം. അതുകൊണ്ട് എ ബിസിനസ് ഓണർ ക്യാൻ ഓൾസോ അറ്റൻഡ് ദിസ് പ്രോഗ്രാം. അടുത്തതാണ്, ഒരു ബിസിനസ്സിലും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആകാതെ ഇൻവെസ്റ്റർ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. യെസ്, ഇൻവെസ്റ്റേഴ്സ്. ദേ ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ എനി ബിസിനസ്. ദിസ് പ്രോഗ്രാം ഈസ് ഫോർ യു. അപ്പൊ എന്താ പറഞ്ഞേ, ആ പറഞ്ഞ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ഒബിയസ്ലി ഇതാണ് ഈ മാനേജർ ടൈപ്പിലുള്ള, അതായത് സിസ്റ്റവും പ്രോസസ്സും ഒക്കെ എത്ര നടപ്പാക്കാൻ ശ്രമിച്ചാലും നടപ്പാക്കാൻ പറ്റാത്ത, ബിസിനസ്സിൽ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റാത്ത നിങ്ങൾക്കുള്ളതാണ് ഈ പ്രോഗ്രാം. ഓൾറെഡി സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ട് ആ ബിസിനസ്സിനെ ഇൻഡിപെൻഡന്റ് ആക്കി നിർത്തുന്ന സസ്റ്റൈനബിൾ ബിസിനസ് ആക്കി മാറ്റാൻ, യെസ്, ഓണേഴ്സ് ക്യാൻ ഓൾസോ അറ്റൻഡ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഒബിയസ്ലി യു ക്യാൻ ഓൾസോ അറ്റൻഡ്. അപ്പോ ഇതിൽ ബിസിനസ് ഓണേഴ്സിന് മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നൊരു ചോദ്യമുണ്ട്. അതിൽ നമുക്ക്, ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്, ബിസിനസ് ഓണേഴ്സ് മാത്രം മതി എന്നുള്ളതായിരുന്നു. ഇപ്പോ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബിസിനസ് ഓണേഴ്സ് വരുമ്പോൾ നിങ്ങളുടെ പാർട്ട്നേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജീരിയൽ സ്റ്റാഫിനെയോ പ്രോഗ്രാമിന് കൊണ്ടുവരണം. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്ലാൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. മാത്രമല്ല, നിങ്ങൾ ഇനി ഇവിടെ ഇരുന്ന് പഠിച്ചിട്ട് ചെന്ന അവന്മാരുടെ അടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയാലും അവിടെ ഇറിക്കത്തില്ല. അവരുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടീമായിട്ട്, ഒരുപാട് പേർക്ക് പറ്റത്തില്ല, ഒന്നോ രണ്ടോ പേർക്ക് മാത്രം നിങ്ങളുടെ ടീമിൽ നിന്ന് നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. പാർട്ട്ണർ ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ GM ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ CEO ആകാം. അങ്ങനെ ഒന്നോ രണ്ടോ പേരെ മാത്രം നിങ്ങൾക്ക് കൂടെ കൊണ്ടുവരാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. ബിസിനസ് ഓണറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതൊരു ഇൻഷുറൻസ് അഡ്വൈസർ ആയിക്കോട്ടെ, ഒരു MLM ആയിക്കോട്ടെ, ഒരു ബിസിനസ് തുടങ്ങുന്ന ആയിക്കോട്ടെ, ഒരു സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അതല്ല റൺ ചെയ്തിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്റ്റാഫ് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, അങ്ങനെയുള്ളവരായിക്കോട്ടെ, ഓൾറെഡി സിസ്റ്റം ഉള്ളവരായിക്കോട്ടെ, ഒരു ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, യെസ്,
you can attend this program with your team.